എൻഎസ്എസുമായി സിപിഐഎം കൊമ്പുകോർക്കുന്നതിനും ഇന്നത്തെ വാർത്താപകൽ സാക്ഷിയായി. കുറച്ച് ദിവസങ്ങളായി എൻഎസ്എസുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ സംസ്ഥാന സർക്കാരിന് മുഖ്യമന്ത്രി പിണറായി വിജയനുമുണ്ട്. അത് ഇന്ന് പുറത്തുവന്നു. എൻഎസ്എസിന്റെ നിലപാടുകളെ കടന്നാക്രമിക്കാതെ എന്നാൽ സ്വന്തം നിലപാടിൽ അയവ് വരുത്താതെയുമാണ് ഇടതു നേതാക്കളുടെ പ്രതികരണം ഇന്നത്തെ വാർത്താപകൽ ഉണ്ടായത്. എന്നാൽ കടുത്ത ഭാഷയിൽ തന്നെയാണ് എൻഎസ്എസിന്റെ പ്രതികരണം വന്നത്. ശബരിമല വിഷയത്തിൽ സർക്കാർ ഭക്തർക്കൊപ്പം നിന്നില്ല എന്ന് ആവർത്തിക്കുകയായിരുന്നു എൻഎസ്എസ്. ഈ വാർത്തയിലെ വാർത്തയുമായിട്ടാണ് അനുജ നമുക്കൊപ്പം വീണ്ടും ചേരുന്നത്. എൻഎസ്എസുമായി കൊമ്പുകോർത്ത് സർക്കാരിനെതിരായ എൻഎസ്എസ് നിലപാടിൽ ജനങ്ങൾക്ക് സംശയമുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിരട്ടാൻ നോക്കേണ്ടെന്ന് ജി സുകുമാരൻ നായരുടെ മറുപടി. ഉന്നയിച്ച ആവശ്യങ്ങൾ സർക്കാർ പരിഗണിച്ചില്ലെന്ന് വിമർശനം. വിശ്വാസികൾ മുഖ്യമന്ത്രിക്ക് മാപ്പ് നൽകില്ലെന്ന് കെ ആന്റണി. ശബരിമല തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകില്ലെന്ന് എസ് രാമചന്ദ്രൻ പിള്ള. തെരഞ്ഞെടുപ്പ് അടുക്കും തോറും ശബരിമലയുടെ പേരിൽ ഇടഞ്ഞു നിൽക്കുന്ന എൻഎസ്എസ് സംസ്ഥാന സർക്കാരിനെതിരായ നിലപാട് കൂടുതൽ കടുപ്പിക്കുന്നു. സർക്കാരിനെതിരായ എൻഎസ്എസ് നിലപാടിൽ ജനങ്ങൾക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയോട് ആരും വിരട്ടാൻ ഇങ്ങോട്ട് നോക്കേണ്ട എന്നായിരുന്നു എൻഎസ്എസിന്റെ മറുപടി. ഒരേ സമയം എൻഎസ്എസിനെ കടന്നാക്രമിക്കാതെയും നിലപാടിൽ അയവ് വരുത്താതെയുമാണ് ഇടതു നേതാക്കളുടെ പ്രതികരണം. ഒരുതരം ടൈറ്റ് റോപ്പ് ആക്കി. മൂന്ന് കാര്യങ്ങളിലാണ് സർക്കാരിനോടുള്ള എതിർപ്പെന്നാണ് ഇന്നത്തെ വാർത്താക്കുറിപ്പിൽ എൻഎസ്എസ് നേതൃത്വം വ്യക്തമാക്കിയത്. ശബരിമല യുവതീ പ്രവേശനത്തിൽ സർക്കാർ ഭക്തർക്കൊപ്പം നിന്നില്ല. മന്നം ജയന്തി പൊതു അവധിയായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യത്തെ സർക്കാർ നിസ്സാരവൽക്കരിച്ചു. മുന്നാക്കക്കാരിലെ പിന്നാക്കക്കാർക്കുള്ള സാമ്പത്തിക സംവരണം വൈകിയാണ് നടപ്പിലാക്കിയത്. ഈ മൂന്ന് കാര്യങ്ങളിലും എന്ത് രാഷ്ട്രീയമാണ് ഉള്ളതെന്ന് എൻഎസ്എസ് ചോദിക്കുന്നു. സർക്കാരിനെതിരായ എൻഎസ്എസ് നിലപാടിൽ ജനങ്ങൾക്ക് സംശയമുണ്ടെന്നും വിശദീകരിക്കേണ്ടത് എൻഎസ്എസ് നേതൃത്വമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു. ഇതിനുള്ള മറുപടിയിലാണ് ആരും വിരട്ടാൻ നോക്കേണ്ടതില്ലെന്ന് എൻഎസ്എസ് വ്യക്തമാക്കിയത്. എൻഎസ്എസുമായി സർക്കാരിന് പ്രശ്നങ്ങളില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. എൻഎസ്എസിനൊപ്പം ശബരിമല സജീവമാക്കി നിർത്താനാണ് കോൺഗ്രസ് ബിജെപി നേതൃത്വങ്ങളുടെയും ശ്രമം. ശബരിമലയിൽ മുഖ്യമന്ത്രി എടുത്തുചാട്ടം നടത്തിയതാണ് പ്രശ്നങ്ങൾ സങ്കീർണമാക്കിയതെന്ന് മുൻ മുഖ്യമന്ത്രി എ കെ ആന്റണി ആരോപിച്ചു. എൻഎസ്എസ് രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുമ്പോഴും കടുത്ത വിമർശനങ്ങളിലേക്ക് ഇടതു നേതൃത്വം കടക്കുന്നില്ല. ശബരിമല വിഷയത്തിൽ എൻഎസ്എസുമായി തർക്കത്തിനില്ല എന്നായിരുന്നു സിപിഐഎം പൊളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബിയുടെ നിലപാട്. വിശ്വാസം സംരക്ഷിക്കണമെന്നതാണ് ഇടതുപക്ഷ കാഴ്ചപ്പാടെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. സർക്കാരുമായി ആർക്കും പ്രശ്നങ്ങളില്ലെന്നും എൻഎസ്എസ് പറയുന്നത് അവരുടെ നിലപാടാണെന്നും എസ് രാമേന്ദ്രൻ പിള്ളയും പ്രതികരിച്ചു. 24 തിരുവനന്തപുരം. ഒരുതരം മനസ്സിലാവായിക ഇന്ന് മുഖ്യമന്ത്രി പ്രകടിപ്പിച്ചു. സർക്കാരിനെതിരായ എൻഎസ്എസിന്റെ വിമർശനം എന്തിനാണെന്നാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത്. അതേസമയം വിരട്ടാൻ നോക്കണ്ട എന്ന് എൻഎസ്എസ് വ്യക്തമാക്കുകയും ചെയ്തു. ശബരിമല വിഷയത്തിലെ എൻഎസ്എസിനും LDF ഇടയിലുള്ള ഈ പടലപിണക്കം എങ്ങനെയാവും ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക? കൂടുതൽ വിശദാംശങ്ങളുമായി തലസ്ഥാനത്ത് നിന്ന് തനേഷ് തമ്പി നമുക്കൊപ്പം ചേരുന്നു. തനേഷ്, ഗുഡ് ഈവനിംഗ്. എന്തൊക്കെയാണ് ഇന്നത്തെ ഒരുപക്ഷെ എൻഎസ്എസിനെ വെറുപ്പിക്കാനും വയ്യ അടുപ്പിക്കാനും വയ്യ എന്ന അവസ്ഥയിലാണ് സംസ്ഥാന സർക്കാരും CPM? ഒരുപക്ഷെ ഈ ശബരിമല പ്രതിസന്ധി ഉണ്ടായ കാലത്ത് CPM പ്രത്യേകിച്ച് എൻഎസ്എസ് വലിയൊരു അകലത്തിലായിരുന്നു. ആ അകലത്തിന്റെ പ്രതിഫലങ്ങൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. വിശദാംശങ്ങൾ. ഗുഡ് ഈവനിംഗ് എസ് കെ എൻ. എത്രയൊക്കെ പ്രതികരിക്കാതിരുന്നാലും എത്രയൊക്കെ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചാലും ശബരിമല വിഷയം LDF പ്രചരണ രംഗത്ത് ചുറ്റി വരിയുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിൽ നിന്ന് എങ്ങനെ മറികടക്കാൻ കഴിയും ഈ ഒരു സാഹചര്യത്തെ എന്നുള്ളതാണ് ഓരോ നിമിഷവും LDF നേതൃത്വം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിന് അനുവദിക്കാത്ത ഒന്നാമത്തെ ഘടകം NSS തന്നെയാണ്. ഓരോ തവണ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉയർന്നു വരുമ്പോൾ അല്ലെങ്കിൽ പ്രതികരണങ്ങൾ ഉയർന്നു വരുമ്പോൾ വളരെ രൂക്ഷമായ ഭാഷയിലാണ് NSSന്റെ പ്രതികരണം വരുന്നത് എന്നുള്ളത് കാണേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആദ്യം ശബരിമലയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി നൽകുമ്പോൾ NSSന്റെ നിലപാടിനെ വിമർശിച്ചത്. പക്ഷേ അപ്പോൾ പോലും ഒരു മിതത്വം പാലിച്ചുകൊണ്ടുള്ള നിലപാടാണ് മുഖ്യമന്ത്രിയും അതിനുശേഷം എം എ ബേബിയും എസ് രാമേന്ദ്രൻ പിള്ള അടക്കമുള്ളവരും സ്വീകരിച്ചത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധേയമാണ്. അത്തരത്തിൽ ഒരു വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോകുന്നതോ അല്ലെങ്കിൽ ഒരു വലിയ നേർക്കുനേർ പോരാട്ടത്തിലേക്ക് പോകുന്നതോ LDF ആഗ്രഹിക്കുന്നില്ല എന്നതിൻ്റെ ഒരു സൂചന ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ വാക്കുകളുണ്ട്. പക്ഷേ ജനം സംശയത്തോടെയാണ് NSSന്റെ വാക്കുകളെ അല്ലെങ്കിൽ NSSന്റെ നിലപാടിനെ കാണുന്നത്. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് വിശദീകരിക്കാൻ NSS നേതൃത്വം തയ്യാറാകണമെന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. വളരെ രൂക്ഷമായ ഭാഷയിലാണ് NSSന്റെ പ്രതികരണം വന്നത്. തങ്ങളെ വിരട്ടാൻ നോക്കേണ്ടതില്ല എന്നാണ് വാർത്താക്കുറിപ്പിലൂടെ NSS വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം ഇവിടെ നിൽക്കുന്നില്ല. അതിന് തൊട്ടു പിന്നാലെ എ കെ ആന്റണിയുടെ പ്രതികരണം വന്നിരുന്നു. കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ A. K. Nani, Shabarimala Vishatil and the LDFN Rachapadan Sadikila and Ula will Prodigar Namanatya, Adunda the name BJP Naruto, Amit Shah in the Kerala Tundairno, Sobavimayim, Adakatan Prodigarnamano, much BJP Nadakul name Prodigarnangali Vishima by the Potter Mono, Yella Prodigarnangal LDFN. Thank you, Tanish Tambi, Sarathanathan, Tanish Tambiana, Namukapam Journal, Shabarimala Vishim Kudal, Katichin Rutan and the Ishi, the Little Ariapat and Nadakan Marilam in the Tevarta Pakistan. Number 1 Election Channel 24.